അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര. വേദിയിലുള്ള അക്ഷയശ്രീയുടെ ഭാരവാഹികൾക്കും മാന്യ സുരേഷ്ജിക്കും രമേശ് ചേട്ടനും മറ്റ് ഗുരുജനങ്ങൾക്ക് രവിയേട്ടൻ അതുപോലെ ഉള്ള മുതിർന്ന ഗുരുജനങ്ങൾക്കും അമ്മമാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ എൻ്റെ എളിയ നമസ്കാരം. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നും വ്രതമാണ്, എന്നും ഉത്സവവുമാണ്. പലപ്പോഴും നമ്മൾ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ കാര്യം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും മനുഷ്യരായി ജീവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് ദുരിതമനുഭവിച്ച് ഒരിക്കലങ്ങ് മരിക്കുക എന്നുള്ളതാണ് പാശ്ചാത്യരുടെ ചിന്ത. അവര് പറയുന്നത് പ്രകൃതിയെല്ലാം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, കാർട്ടീഷ്യൻ വിചാരതന്ത്രം എന്നാണ് അതിന് പറയുക. പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രം പോലും അതിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഭാരതം എത്രയോ യുഗസഹസ്രങ്ങളായിട്ട് ലോകത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, നമ്മുടെ അക്ഷയശ്രീ കുടുംബാംഗങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥനയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പഞ്ചഭൂതങ്ങളെയാണ് പ്രാർത്ഥിച്ചത്. പഞ്ചഭൂതങ്ങൾ എവിടെയാണ് ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. ഒരുപക്ഷെ ചൊവ്വയിൽ വെള്ളമില്ല എന്ന് പറയുമ്പോഴും വായുവില്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലും ഗോളങ്ങളിലും ഒന്നും ജീവജാലങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ പഞ്ചഭൂതങ്ങളിൽ ചിലതുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രവും പറയുന്നത്. അങ്ങനെയാണ്. ഹൈഡ്രജനും ഓക്സിജനുമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വായുവിനകത്ത് വെള്ളമുണ്ട് എന്നും വെള്ളത്തിനകത്ത് വായുവുണ്ട് എന്നും. അഗ്നിയായിട്ട് നമുക്ക് കിട്ടുന്നത് വെള്ളത്തിൽ നിന്നാണ് അതിന്റെ ചൈതന്യം. അതിന് ചില സാങ്കേതിക മാനങ്ങൾ വേണമെന്ന് മാത്രം. അപ്പൊ ജലത്തെ വേണ്ട രീതിയിൽ ചിട്ടപ്പെടുത്തിയാൽ അത് അഗ്നിയായിട്ട് മാറുന്നുവെങ്കിൽ ആ വെള്ളത്തിനകത്ത് അഗ്നിയുണ്ട്, വായുവുണ്ട്. ഇങ്ങനെ ചിന്തിച്ചാൽ പഞ്ചഭൂതങ്ങള് ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. ഈ പഞ്ചഭൂതങ്ങളിൽ പോലും അടങ്ങിയിരിക്കുന്ന ചൈതന്യത്തിനെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഭാരതീയ. അതുകൊണ്ട് തന്നെ സർവ ചരാചരങ്ങളിലും ഈ പഞ്ചഭൂതമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രാണനും ബുദ്ധിയും പ്രധാനപ്പെട്ട 5 തലങ്ങൾ, ഈ 5 തലങ്ങളിലും സകല ജീവജാലങ്ങളുടെയും അംശമുണ്ട് എന്നാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാനെന്നും അവനെന്നുമുള്ള ഭേദബുദ്ധിയില്ല. സകല ജീവജാലങ്ങളിലും ഈശ്വരനുണ്ടെങ്കിൽ എവിടെയാണ് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും വ്യത്യാസമുള്ളത്? ഇന്ന് ചുറ്റുപാടുകളില് വേർപെടലുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ചിന്തകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഭാരതം പറയുന്നത് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്നാണ്. ലോകമാകുന്ന ലോകങ്ങളൊക്കെ 7-14 ലോകങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. അതെല്ലാം വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം, ഭൂലോകം, ഗോർലോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 14 ലോകങ്ങളിലും ഈശ്വരനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഈശ്വരാംശമാണ് നമ്മളിൽ ഉള്ളത് എന്ന് കാണുമ്പോൾ മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ, രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ,
പക്ഷെ ഈ ദർശനം ഉൾക്കൊള്ളാൻ ആധുനിക ശാസ്ത്രത്തിന്റെ പേര് പറയുന്ന ബുദ്ധിജീവികൾക്ക് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടും ഭാരതത്തിന്റെ ആചാരങ്ങളൊന്ന് പഠിച്ചാൽ, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും